നമസ്കാരം മയക്കുമരുന്ന് സ്വർണക്കടത്ത് ബലാത്സംഗം ചതി പിടിച്ചുപറി മോഷണം കൊല വെട്ട് കുത്ത് ബോംബേർ തുടങ്ങി ഏതൊരു കലാരൂപമായി കൊള്ളട്ടെ അറ്റം മുറിച്ച സഖാക്കളും പറുതയിട്ട സമാധാനമതത്തിൻ്റെ ചേച്ചിമാരും ഇതിനു മുന്നിലുണ്ടാകും അത്തരത്തിലൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ ട്രോളുകളും ഇറങ്ങിയിരുന്നു മയക്കുമരുന്ന് കേസിൽ പ്രതിയായ ധീരസഖാവിനെ കൈകൊടുത്ത് അഭിനന്ദിക്കുന്ന വലിയ സഖാവിന്റെ ഫോട്ടോ നാം ഇന്നലെ സമൂഹമാധ്യമങ്ങളിൽ കണ്ടു കാണും കണ്ണൂരിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണ് ഇന്നലെ നടന്നത് ഏകദേശം രണ്ട് കിലോയോളം എം ഡി എം എ ആണ് പോലീസ് പിടിച്ചെടുത്തത് മുഴപ്പിലങ്ങാട് സ്വദേശിനി ബൽക്കീസും ഭർത്താവ് അഫ്സലുമാണ് കേസിൽ പിടിയിലായത് കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടലിക്ക് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് സംഘത്തെ പിടികൂടിയത് പ്രതികളുടെ കയ്യിൽ നിന്നും ഏകദേശം രണ്ട് കിലോയോളം എം ഡി എം എ ഒ പി എം ഏഴ് ദശാംശം അഞ്ച് ഗ്രാം ബ്രൗൺ ഷുഗർ അറുപത്തി ഏഴ് ഗ്രാം എന്നിവയാണ് കണ്ടെത്തിയത് ഒരു കോടിക്ക് മുകളിൽ വില വരുന്ന മയക്കുമരുന്നുകളാണ് ഇവയെന്നാണ് വിലയിരുത്തൽ പിടിച്ചെടുത്ത മയക്കുമരുന്നിന്റെ ക്വാളിറ്റി പരിശോധന നടത്തിയാൽ ഇതിന്റെ വില ഇനിയും കൂടാനാണ് സാധ്യത പിടിയിലായ കേളപ്പൻമുക്ക് സ്വദേശിയായ അഫ്സൽ സി പി എമ്മിന്റെ സജീവ പ്രവർത്തകനാണ് ഒരു വർഷം മുമ്പ് വരെ തീവ്രവാദ പ്രവർത്തനം നടത്തിയ അഫ്സൽ പോപ്പുലർ ഫ്രണ്ടിലും എസ് ഡി പി ഐയിലും സജീവമായിരുന്നുവെന്നാണ് വിവരം സി പി എമ്മിന്റെ ഒരു പ്രകടനം പോകുവാൻ പോലും ഭയക്കുന്ന പുഞ്ചിരിമുക്കിൽ നിന്നും ഒരു സുപ്രഭാതത്തിൽ അഫ്സലും അഞ്ചുപേരും ഇംഗ്ലാബ് മുഴുക്കിക്കൊണ്ട് സിപിഎമ്മിലേക്ക് ചേക്കേറുകയായിരുന്നു ഭീകരവാദ കേസിൽ ഇറങ്ങി ഓടിയത് കൊണ്ട് മാത്രം കേസിൽ നിന്നും രക്ഷപ്പെട്ട ഈ കൊടും മതഭീകരവാദിയുടെ സി പി എമ്മിലേക്കുള്ള കൂടുമാറ്റം ആ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഈ മതഭീകരവാദികളുടെ വൈദേശിക ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്ര കൂടുമാറ്റം സി പി എം ഗ്രൂപ്പുകളിലാണ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് സഹകരണ ബാങ്കുകളിൽ ജോലി ചെയ്ത് പാർട്ടിയുടെ അന്നം ഭുജിച്ച് പാർട്ടിയുടെ സ്ഥാനമാനങ്ങളിൽ വിരാജിക്കുന്ന പകൽമാന്യന്മാരുടെ കൂടെ ചെങ്കൊടിയുമേന്തി ഇംഗുലാബുമുഴക്കി പുഞ്ചിരിമുക്കിൽ കൊടിമരവും സ്ഥാപിച്ചു അഫ്സലും കൂട്ടരും മയക്കുമരുന്ന് കടത്തിന് ഒരു സംരക്ഷണം ഒരുക്കുകയായിരുന്നുവെന്ന നഗ്നസത്യം ഇനിയെങ്കിലും നേതാക്കൾ മനസ്സിലാക്കിയാൽ കൊള്ളാം ബാംഗ്ലൂരിൽ നിന്നും ടൂറിസ്റ്റ് ബസിൽ കണ്ണൂരിൽ തുണിത്തരങ്ങളുടെ പാർസൽ എന്ന വ്യാജേന ഒളിച്ചു വെച്ച് കണ്ണൂർ പ്ലാസ ജംഗ്ഷനിലെ പാർസൽ ഓഫീസിലെത്തിച്ച് അവിടെ നിന്നും പ്രതികൾ സാധനം കൈപ്പറ്റുമ്പോഴാണ് പോലീസ് ഇവരെ പിടികൂടിയത് പ്രതി ബൽക്കീസിന് നേരത്തെ എടക്കാട് പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു മയക്കുമരുന്ന് കേസും ഉണ്ടെന്ന് ജില്ലാ പോലീസ് കമ്മീഷണർ ഇളങ്കോ ആർ ഐ അറിയിച്ചു വാട്സപ്പ് വഴിയാണ് പ്രതികൾ മയക്കുമരുന്ന് ആവശ്യക്കാരെ കണ്ടെത്തുന്നത് ആവശ്യക്കാർക്ക് കച്ചവടം ഉറപ്പിച്ച ശേഷം അവർ പറയുന്ന സ്ഥലത്ത് ചെറു പൊതികളാക്കി വഴിയരികിൽ ഉപേക്ഷിച്ചു പോകുന്ന രീതിയായിരുന്നു പ്രതികൾ സ്വീകരിച്ചിരുന്നെന്നാണ് പോലീസ് കണ്ടെത്തലിൽ വ്യക്തമാകുന്നത് കണ്ണൂരിലെ പ്രധാന മയക്കുമരുന്ന് വിതരണ സംഘത്തിലെ പ്രധാന കണ്ണികളാണ് പിടിയിലായ ഇരുപ്രതികളും ഇൻസ്പെക്ടർ ശ്രീജിത്തിന് പുറമെ സബ് ഇൻസ്പെക്ടർ മഹിജൻ എഎസ്ഐമാരായ അജയൻ രഞ്ജിത്ത് സജിത്ത് എസ് സി പി ഒ മുഹമ്മദ് സെറീന സി പി ഒമാരായ നാസർ അജിത് രാഹുൽ രജിൽ രാജ് തുടങ്ങിയവരും മയക്കുമരുന്ന് വേട്ട് സംഘത്തിൽ ഉണ്ടായിരുന്നു കണ്ണൂർ ടൗൺ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതിനു പുറകിലെ കണ്ണുകളെ കണ്ടെത്തുന്നതിനു വേണ്ടി വിപുലമായ അന്വേഷണം നടത്തുമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത് എന്നാൽ അതിനു മുൻപ് തന്നെ പ്രതികളെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഇറക്കിക്കൊണ്ട് പോകുമോ എന്ന തരത്തിലുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട് സാധാരണ സഖാക്കന്മാർ പ്രതികളായാൽ അവരെ പുറത്തിറക്കാൻ ഉന്നത സഖാക്കൾ ഉൾപ്പെടെയുള്ളവർ പോലീസിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നത് പതിവാണ്